എല്ലാ കൂട്ടുകാർക്കും ഓൺലൈൻ പഠന സഹായത്തെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നത് തേർഡ് സ്റ്റാൻഡേർഡ് ഇ വി എസ് വർക്ക് വീഡിയോയിലേക്ക് നോക്കാം കൂട്ടുകാരെല്ലാവരും ഇന്നത്തെ വ്യത്യാസ നല്ല ക്ലാസ് കണ്ടു വേണമല്ലോ നമ്മൾ ആഹാര പദാർത്ഥവുമായി ബന്ധപ്പെട്ട വിവിധ കാര്യങ്ങളാണ് ഈ പാടത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് ടീച്ചർ രണ്ട് ആക്ടിവിറ്റീസാണ് നൽകിയത് കുറച്ച് വിഭവങ്ങളുടെ ചിത്രവും അവയെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളും അവിടെ നൽകിയിട്ടുണ്ട് അവയുടെ പേരെഴുതുക അതുപോലെ തന്നെ രണ്ട് ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ട് പച്ചക്കറികൾ പഴങ്ങൾ പയവർഗ്ഗം കിഴങ്ങ് ഇലക്കറികൾ എന്നിവയുമായി ബന്ധപ്പെട്ടതാണ് നോക്കാം ആദ്യത്തെ പ്രവർത്തനം ഇവിടെ നൽകിയിരിക്കുന്ന ഓരോ സാധനങ്ങളുടെയും പേരെഴുതാനാണ് ഒന്നാമത്തെ എന്താണ് പഴങ്ങളുടെ രാജാവാണ് ഞാൻ ആരാണ് മാമ്പഴമാണ് രണ്ടാമത് പച്ചക്കറികളിൽ സുന്ദരി ഞാനാണ് അതാരാണ് ക്യാരറ്റാണ് അപ്പോൾ അവയുടെ പേരെന്തൊക്കെയാണ് മാമ്പഴം ക്യാരറ്റ് ഇനി ബാക്കിയുള്ളവയുടെ പേരെന്തൊക്കെയാണ് എഴുതാം എൻ്റെ ചുവട്ടിൽ മലയാളികളുടെ മുഖ്യ ആഹാരം ഞാനാണ് കൂട്ടുകാരെ എന്താണ് നമ്മൾ കഴിക്കുന്നത് അരിയിലെ നെല്ലിൽ നിന്ന് എടുക്കുന്ന അരിയാണ് അപ്പോൾ നെല്ല് അത് കഴിഞ്ഞ് കിഴങ്ങ് വർഗ്ഗങ്ങളിൽ കേമൻ ഞാനാണ് ഇതെന്താണ് കപ്പയാണ് അത് കഴിഞ്ഞ് താഴെയുള്ളതോ ഇലക്കറികളിൽ പേരുകേട്ടവരാണ് അത് ചീരയാണ് അവസാനമായി വർഗ്ഗങ്ങളെ അംഗമാണ് ഞാൻ ആരാണത് തോടിനകത്തുള്ള അപ്പോൾ ആ പേര് എഴുതുക ഐ ആം ദി കിങ് ഓഫ് ഫ്രൂട്ട്സ് ആരാണ് മാംഗോയാണ് അമൈ നോട്ട് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ എമോങ് വെജിറ്റബിൾസ് അത് ക്യാരറ്റ് ആണ് ബാക്കിയുള്ള വേണേയും കൂടെ നോക്കാം ഫ്രണ്ട്സ് ഐ ആം ദി മെയിൻ ഫുഡ് ഓഫ് മലയാളീസ് എന്താണ് പാഡി നെല്ലാണ് ഐ ആം ദി ബെസ്റ്റ് എമോങ് ട്യൂബേഴ്സ് എന്താണ് കിഴങ്ങ് വർഗങ്ങളിൽ ഏറ്റവും പ്രിയപ്പെട്ടത് കപ്പ ചപ്പിയോക്ക ഐ ആം ദി മോസ്റ്റ് പോപ്പുലർ എമോങ് ലീഫി വെജിറ്റബിൾസ് ഇലക്കറികളിൽ പ്രധാനയാണ് സ്പിനാച്ച് ചീര അവസാനമായി ഐ ആം ദി മെമ്പർ ഓഫ് ദി ഫാമിലി ഓഫ് പൾസസ് പയർ വർഗ്ഗങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നവ ഏതാണ് ഗ്രൗണ്ട് നട്ടാണ് ടല അടുത്തത് ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പച്ചക്കറികളുടെ പേരെഴുതണം പഴങ്ങൾ പയറുവർഗ്ഗം കിഴങ്ങ് വർഗ്ഗം ഇലക്കറികൾ ഓരോന്നിനും രണ്ട് വീതം ഉദാഹരണം നൽകിയിട്ടുണ്ട് ബാക്കി രണ്ട് വീതം നമ്മൾക്ക് എഴുതി ചേർക്കാം പച്ചക്കറിക്കകത്ത് മത്തനുണ്ട് പാവയ്ക്കുണ്ട് ബാക്കി രണ്ടെണ്ണം തക്കാളി വഴുതന അടുത്തത് പഴങ്ങളാണ് ആപ്പിൾ മുന്തിരി മാമ്പഴം ഓറഞ്ച് മൂന്നാമത്തെ ഗണം പയർ വർഗ്ഗമാണ് ചെറുപയറുണ്ട് കടലയുണ്ട് അടുത്തത് പയറും വൻപയറും പയറും അത് കഴിഞ്ഞ് കിഴങ്ങ് വർഗ്ഗമാണ് അതിൽ ചേമ്പ് മരച്ചീനി ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് എന്നിവ അവസാനമായി ഇലക്കറിയാണ് ഏതൊക്കെയാണ് ചീര തഴുതാമ ക്യാബേജ് ബ്രൊക്കോളി എന്നിവയാണ് ഇലക്കറികൾ എന്ന വിഭാഗത്തിൽ വരുന്നത് നെക്സ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് ഇവിടെ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് പൾസസ് ട്യൂബേഴ്സ് ലീഫി വെജിറ്റബിൾസ് എന്നിവയുടെ രണ്ട് വീതം എക്സാമ്പിൾ നൽകിയിട്ടുണ്ട് നമുക്കിനി ബാക്കിയുള്ള രണ്ട് വീതം എക്സാമ്പിൾസ് ഈ ടേബിളിൽ ആഡ് ചെയ്യാം വെജിറ്റബിൾസിൽ പംകിൻ ബിറ്റർ ഗോട്ട് ടൊമാറ്റോ ബ്രിഞ്ചാൾ എന്നിവ എഴുതാം അടുത്ത ഫ്രൂട്ട്സ് ഏതൊക്കെ എഴുതാം ആപ്പിൾ ഗ്രേപ്സ് മാംഗോ ഓറഞ്ച് അത് കഴിഞ്ഞ് പൾസസ് ആണ് അതിൽ ഗ്രീൻ ഗ്രാം ബംഗാൾ ഗ്രാം ബ്ലാക്ക് ഗ്രാം ബ്രോഡ് ബീൻസ് അത് കഴിഞ്ഞ് ട്യൂബേഴ്സ് ആണ് കിഴങ്ങ് മാർഗം ഏതൊക്കെയാണ് ടാരോ ടപ്പിയോക്ക ക്യാരറ്റ് പൊട്ടാറ്റോ എന്നിവയൊക്കെ വേണം ലാസ്റ്റ് ലീഫി വെജിറ്റബിൾസ് ആണത് ഹൈവ ബോർഹൈവ ക്യാബേസ് എന്നിവയാണ് അപ്പോൾ വെജിറ്റബിൾസ് മുതൽ ലീഫി വെജിറ്റബിൾസ് വരെയുള്ള ഈ ബോക്സസിൽ എക്സാമ്പിൾസ് ആഡ് ചെയ്ത് ആക്ടിവിറ്റി പൂർത്തിയാക്കുക ഇവിടെ എന്താണ് ചിത്രം നാളെ കാണിച്ചിരിക്കുന്നത് മുട്ടയുണ്ട് പാലുണ്ട് മീനുണ്ട് ഇറച്ചിയുണ്ട് ജന്തുക്കളിൽ നിന്ന് ലഭിക്കുന്ന ആഹാര സാധനങ്ങൾ എന്തെല്ലാമാണ് അവയുടെ പേരാണ് നമ്മൾ പറഞ്ഞത് പാല് മുട്ട മത്സ്യം മാംസം തുടങ്ങിയവയാണ് ഈ ആഹാര പദാർത്ഥങ്ങളും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുന്നു സബ്സ്റ്റൻസ് വി ഗെറ്റ് ഫ്രം ആനിമൽസ് എന്തൊക്കെയാണ് മിൽക്ക് എഗ് ഫിഷ് മീറ്റ് ഇതും നമ്മുടെ ആഹാര പദാർത്ഥങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് പച്ചക്കറി മാത്രമല്ല ബാക്കി മൃഗങ്ങളിൽ നിന്ന് കിട്ടുന്നവയും നമ്മൾ ഭക്ഷിക്കാറുണ്ട് ഇന്നത്തെ വർക്ക്ഷീറ്റ് ഇവിടെ കഴിയുന്നു എല്ലാ കൂട്ടുകാർക്കും നന്ദി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് ടു സപ്പോർട്ട്